നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസമാണ് നാളെയും വരും ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ ഒരു ക്രിസ്തുമസ് സമ്മാനമായി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായി വൈദ്യുതി ലഭിക്കും ആർക്കൊക്കെയാണ് ഈ ഒരു സൗജന്യ വൈദ്യുതിക്ക് അർഹതയുള്ളത് എന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഭക്ഷ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ചില അറിയിപ്പും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഓരോ ദിവസത്തെയും പ്രാധാന്യമുള്ള അറിയിപ്പുകളും ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതാണ് അതിനായി ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മകരവിളക്കിന് ശേഷം മാത്രമേ ബസ് ചാർജ് വർദ്ധിപ്പിക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ധന വില അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായത് എന്നാൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുമില്ല ഈ മാസം ഇരുപത്തി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പന്ത്രണ്ടോളം സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കി ഉയർത്തണമെന്നും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും ഒരു രൂപ നിരക്ക് നിശ്ചയിക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് ആറ് രൂപയാക്കി ഉയർത്തിയില്ല എങ്കിൽ മുതൽ നിരത്തുകളിൽ നിന്ന് ബസ്സുകൾ പിൻവലിക്കും എന്നാണ് ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിക്കാത്ത ബസ് ചാർജ് വർധന അംഗീകരിക്കാനാകില്ലെന്നും ഉടമകൾ അറിയിച്ചിട്ടുണ്ട് ബസ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമായെങ്കിലും അത് എത്ര ാണ് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് എത്ര രൂപയിലേക്ക് ഉയർത്തണം തുടങ്ങിയ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല വിദ്യാർത്ഥികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോവുകയാണ് ബസ് ഉടമകൾ ഇനി രണ്ടാമത്തെ പ്രാധാന്യമുള്ള അറിയിപ്പിലേക്ക് വന്നാൽ കേരളത്തിലെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിക്കുന്ന യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ഒരാളുടെ കൈവശമുള്ള ഭൂമി സംബന്ധിച്ച കൃത്യമായ വിവരം സർക്കാരിന് ലഭിക്കും കേരളത്തിലെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിക്കുന്നത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കും യാണ് യുണീക് തണ്ടപ്പേർ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഒരു പൗരന് സംസ്ഥാനത്തുള്ള എല്ലാ ഭൂമിക്കും പതിമൂന്ന് അക്കങ്ങളുള്ള ഒരു തണ്ടപ്പേരായിരിക്കും ഉണ്ടാവുക ഇനി മൂന്നാമത്തെ അറിയിപ്പ് ഭക്ഷ്യമന്ത്രിയുടെ വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ജനുവരി മാസത്തോടെ കൂടുതൽ പേരിലേക്ക് സ്മാർട്ട് റേഷൻ കാർഡുകൾ എത്തിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി അനിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അർഹരായവരിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നതിന് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കും റേഷൻ കാർഡിൽ ഉൾപ്പെട്ട വ്യക്തി മരിച്ചാൽ കാർഡ് ഉടമയുടെ കൈവശമുള്ള വ്യക്തമായ രേഖ സഹിതം അപേക്ഷിച്ചാൽ പേര് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്ത നാലാമത്തെ അറിയിപ്പ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾക്കായി ഒരു പുതിയ സംവിധാനം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് രാവിലെ എട്ട് മണി മുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ പ്രധാനമന്ത്രി മന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്താമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ നിധി പ്രകാരം ഒരു വ്യക്തിക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നത് ഇനി അടുത്ത പ്രാധാന്യമുള്ള അറിയിപ്പ് ഗാർഹിക ഉപഭോക്താക്കളുടെ വൈദ്യുതി ഉപയോഗത്തിൽ കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ഇളവ് അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് മാസം മുപ്പത് യൂണിറ്റ് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് പൂർണ്ണമായും വൈദ്യുതി സൗജന്യമായിരിക്കും നേരത്തെ ഇരുപത് യൂണിറ്റ് വരെയായിരുന്നു ഇതിൻ്റെ പരിധി നിശ്ചയിച്ചിരുന്നത് ബി കുടുംബത്തിൽ മാസം അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് സൗജന്യ നിരക്കായ ഒന്നര രൂപ നൽകിയാൽ മതിയാകും അപ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിച്ചു ുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ തീർച്ചയായും എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ് ഓഫ്